സ്പീച്ച്മേക്കർ എൻ്റെ വീഡിയോയിലേക്ക് എൻ്റെ ചാനലിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു കാര്യത്തെക്കുറിച്ചൊന്ന് പരാമർശിക്കാൻ വന്നതാണ്. കാരണം കുറച്ചേറെ ദിവസങ്ങളായിട്ട് പത്രം വായിക്കുന്നവരോ നെറ്റിലോ ഒക്കെ ട്രോളിങ്ങുകളും ഒക്കെ ഇറങ്ങുന്നുണ്ട്. നമ്മുടെ ഭരണപക്ഷത്തെ പാർട്ടിയുടെ യുവജന വിഭാഗം പാർട്ടി, അത് ഞാൻ അതിൻ്റെ പേരെടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ പാർട്ടിയിലെ മുതിർന്ന അംഗം, അതായത് പാർട്ടിയിലെ നേതാവ്, അല്ലെങ്കിൽ അതിൻ്റെ ഭരണ അതിൻ്റെ ആ ഒരു സ്ഥാന നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് അല്ലെങ്കിൽ യുവാവിനെ പരീക്ഷ ജയിക്കാത്തതിന് അവൻ ജയിച്ചു എന്നും പറഞ്ഞ് മാർക്ക് കാണിച്ചു എന്നും പറഞ്ഞ് വാർത്തകൾ പുറപ്പെടുകയുണ്ടായി, അല്ലെ, വാർത്തകൾ പരക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലും മാധ്യമ മെയിൻ സ്ട്രീം മാധ്യമങ്ങളിലെല്ലാം അത് നടക്കുന്നു. അതോടൊപ്പം വേറൊരു വിദ്യാർത്ഥിനി, അതായത് വേറൊരു മുൻ വിദ്യാർത്ഥി ആ കോളേജിലൂടെ പഠിച്ച കോളേജിൻ്റെ പേരിൽ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാവുകയും അത് അവൾ അവളുടെ മറ്റ് ജോലി ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. അതും ഈ പറയുന്ന ഭരണപക്ഷത്തെ പാർട്ടിയുടെ യുവജന വിഭാഗം പാർട്ടിയാണ്. ഈ പാർട്ടിയുടെ ഒന്നും പേര് ഞാൻ പറയാത്തതിന് കാരണം അതിന് ആവശ്യമുണ്ടെന്നില്ല, കാരണം ഇതൊക്കെ എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായിരുന്നു. ഭരണപക്ഷം എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ. അപ്പോൾ ഒന്ന് ആൺകുട്ടിയും ഒന്ന് പെൺകുട്ടിയുമാണ്. അപ്പോൾ ഈ ആൺകുട്ടിയെക്കുറിച്ചാണ് വാർത്തകൾ പുറവരികയും അവൻ പരീക്ഷ എഴുതിയിരുന്നില്ല, അവൻ പരീക്ഷ എഴുതാത്തത് തന്നെ അവൻ പാസ്സായിട്ടൊന്നും പറഞ്ഞ് അവൻ എഴുതിയ ആ സെമസ്റ്റർ എക്സാമിന് പാസ്സായെന്നും പറഞ്ഞാണ് റിപ്പോർട്ടുകൾ വരുന്നത്. മറ്റവളുടെ വ്യാജ സർട്ടിഫിക്കറ്റ്, വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചമച്ചു എന്നും പറഞ്ഞായിരുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതൊന്നും ഇന്നലെ പൊട്ടിമുളച്ചുണ്ടായ കാര്യങ്ങളല്ല. ഇത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഭരണപക്ഷത്തെ പാർട്ടിക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഇവരുടെ ഭരണം കൊണ്ട്, ഇവരുടെ ഭരണം നമുക്ക്, നമ്മളെല്ലാവരും എന്താണ്, ഒരു സാധാരണക്കാരുടെ ചിന്താഗതി എന്താണ്, നമ്മുടെ നാട് നന്നാവണം, നമ്മൾ നന്നാവണം, നമുക്ക് ചുറ്റിനുമുള്ള എല്ലാ കാര്യങ്ങളും നന്നാവണം അല്ലേ എന്ന് ആഗ്രഹിക്കുന്നവരാണ് സാധാരണപ്പെട്ടതിൽ ഭൂരിപക്ഷം പൗരന്മാർ. അതുകൊണ്ട് തന്നെ ഒരു പാർട്ടി 5 വർഷം ഭരിച്ചു, നമ്മുടെ പ്രളയത്തോടൊപ്പവും നമ്മുടെ കൊറോണയോടൊപ്പം നമ്മുടെ കൂടുന്ന സർക്കാർ അടുത്ത വർഷം വരണമെന്ന് നമ്മൾ പാർട്ടി ഭേദമന്യേ ചിന്തിച്ചു. ഞാനൊരു കൊങ്ങിയോ കമ്മിയോ അല്ലെങ്കിൽ സംഖ്യയോ ഒന്നുമല്ല, പക്ഷേ പാർട്ടി ഭേദമന്യേ ചിന്തിച്ചപ്പോൾ അവരെ രണ്ടാമതേയും നമ്മൾ ജയിപ്പിച്ചു കയറ്റി. അപ്പോൾ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അതുക്കും മേലെ കേരളം വെട്ടിവെടുപ്പാക്കും, അല്ലെങ്കിൽ കേരളം അടിപൊളിയാക്കും, കേരളം സൂപ്പറാക്കും, അങ്ങനെ ഒരു ഒരു പ്രതീക്ഷയിലാണ് ജനങ്ങളത് കൊടുത്തത്. അല്ലാതെ ഒരു ഒറ്റയടിക്ക് അവർക്ക് 10,000 രൂപ വാർദ്ധക്യ പെൻഷൻ കൊടുക്കുമെന്നോ 10,000 രൂപ അവർക്ക് മറ്റു പെൻഷൻ കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല ജനങ്ങൾക്ക്. മറിച്ച് കുറച്ചൊക്കെ പുരോഗതി ഇനിയും ഉണ്ടാവും, താഴേക്ക് പോവില്ല. പക്ഷെ അതിന് വിപരീതമായിട്ടാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അഴിമതിയും എന്താ പറയുന്നത് സ്വജനപക്ഷപാതവും കൊടികുത്തിവാണ ഒരു ഭരണം. സത്യം പറഞ്ഞാൽ വെറുത്തു പോയിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ, ഞാൻ ഉൾപ്പെടെ. സത്യം അടുത്ത ഒരു പാർട്ടി ഞാനുള്ളത് പറയാമല്ലോ, ഞാൻ പോയി ഇനി വോട്ട് ചെയ്യില്ല, എൻ്റെ വോട്ട് അസാധുവായാലും കുഴപ്പമില്ല, കാരണം ഇവർ വേറെ പിന്നെ മറ്റേ പ്രതിപക്ഷത്തെക്കുറിച്ച് ഇങ്ങനെ പറയാതിരിക്കുന്നതാണ് ഭേദം. അതില്ല, തമ്മിത്തല്ലല്ലാതെ അവർക്ക് വേറെ പരിപാടിയൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇല്ല. അതുകൊണ്ട് ഇനിയൊരു വോട്ടിന് ഞാൻ പോവില്ല, ഞാൻ പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ പോകുന്ന ഒരു മാധ്യമപ്രവർത്തകയാണ്. അതിൽ പല സാധാരണക്കാരും പറയുന്നത് ഞങ്ങളിനി വോട്ട് ചെയ്യാൻ പോകുന്നില്ല, അപ്പോൾ തീർന്നില്ല പ്രശ്നം, വോട്ട് ചെയ്യുന്നില്ല, വോട്ട് ചെയ്യാനൊരു പാർട്ടി ഇല്ല. അതുകൊണ്ടാണ്, കാരണം അത് അത്രയ്ക്കും മേന്മയുള്ള ഭരണമാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് ഈ വൃത്തികേടുകൾ മുഴുവൻ ചെയ്യുന്നതും. അവർക്കെതിരെ ഒരു നടപടി പോലും ഇല്ലാത്തതുമാണ് അതിൽ ഏറ്റവും വലിയ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ, ഇത് എല്ലാം ഈ ഒരു പൊട്ടമാർക്കും അത്ര വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത ഏതൊരു പോങ്ങനെ വരെ അറിയാൻ പറ്റും ഇത് കാണിക്കുന്ന മുഴുവനും അഴിമതിയും സ്വജനപക്ഷപാതവുമാണെന്ന്. കാരണം ഇവർക്കെതിരെ ഒന്നും നടപടി ഉണ്ടാകുന്നില്ല. ഇതും ഇന്നും ഇന്നലെ തുടങ്ങിയതുമല്ല. ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഞാനൊക്കെ PSC പഠിച്ചിട്ടിരുന്ന കാലം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവർ ഭരണത്തിൽ കയറിയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഒരു വാർത്ത കേൾക്കുന്നത്. PSCയുടെ കോൺസ്റ്റബിൾ എക്സാം, പോലീസ് കോൺസ്റ്റബിൾ എക്സാമിൽ 1-2 സ്ഥാനം 2 ക്രിമിനലുകൾക്ക് കിട്ടിയത്. അവർ പരീക്ഷ പഠിച്ചിട്ടില്ല, അവർ അവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് പഠിച്ചിട്ടില്ല, എല്ലാത്തിനും മുട്ട മേടിച്ചത് ഗുണ്ടകളാന്ന് പറയുമ്പോൾ ആലോചിക്കാമല്ലോ. ചോദിച്ച ചോദ്യത്തിന് ഒറ്റ ആൻസർ പോലും അറിയില്ല. ഇപ്പോൾ ഗുണ്ടകൾ ചിലപ്പോൾ പഠിച്ച് ചിലപ്പോൾ PSC ഒക്കെ എഴുതിയെടുത്തേക്കാം, നമുക്കറിയില്ല അവരുടെ കഴിവ്. പക്ഷേ അവന്മാർക്ക് അറിയില്ല, അതൊക്കെ തെളിവ് സഹിതം പുറത്തു വന്ന കാര്യങ്ങളാണ്. അതും ഏറ്റവും എന്താ പ്രമുഖമായൊരു എക്സാം PSC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് ഒരു സിവിൽ സർവീസ് എക്സാം UPSC എക്സാമിൻ്റെ പ്രാധാന്യത്തോടു കൂടിയാണ് ഓരോ വിദ്യാർത്ഥികളും കാണുന്നത്. ഞാനും വരെ കണ്ടിരുന്ന അങ്ങനെയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് വരെ. അത് ഈ സർക്കാർ കയറിയതിന് ശേഷമാണ് സംഭവിച്ചത്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു, എങ്ങനെയാണ് ഇതിങ്ങനെ PSCയിൽ ഇതൊക്കെ സംഭവിക്കുന്നത്? എത്രയോ കുട്ടികളാണ്, ഞാനൊക്കെ പഠി ഞാനൊന്നും ശരിക്കും പഠിച്ചിട്ടൊന്നും എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്ന കാര്യമായിരുന്നില്ല PSC, അതുകൊണ്ടാണ് ഞാൻ ഈ തൊട്ടിലേക്ക് വന്നത്. പക്ഷേ എൻ്റെ ചുറ്റിനിരുന്ന് പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ, നല്ല സൂപ്പർ സമ്മറായിട്ട് പഠിക്കുന്ന കുട്ടികൾ, നല്ല അടിപൊളി കോച്ചിങ് സെൻ്ററുകൾ. ഞാൻ പഠിച്ചത് ഹോപ്സ് എന്ന് കോച്ചിങ് സെൻ്ററാണ് ആലപ്പുഴയിലെ, ആലപ്പുഴയും ചേർത്തലയുടെ ചേർത്തല ബ്രാഞ്ചിലും ആലപ്പുഴ ബ്രാഞ്ചിലും ഞാൻ പഠിച്ചിട്ടുണ്ട്. ആ ഹോപ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ PSCക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അവിടുത്തെ അതിൻ്റെ ഓണർമാരും അതിൻ്റെ അവിടുത്തെ അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരും അധ്യാപികമാരും ഒക്കെ അവിടെ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ടെസ്റ്റിൽ കയറണമെന്ന ഒറ്റ വാശിയോട് പഠിപ്പിക്കുന്ന അധ്യാപകരാണ് അവിടെ. അത്രയ്ക്ക് സൂപ്പറായിട്ട് നമുക്ക് നോളജ് പകർന്നു വരുന്നവർ അവിടെയൊക്കെ പഠിച്ചാലുണ്ടല്ലോ, നമ്മൾ ഒന്നും ഒരു PSCക്ക് കയറിയില്ലെങ്കിലും കുറേ നോളജ് കിട്ടുമായിരുന്നു. അത്ര പൊളി പൊളി ക്ലാസ്സുകൾ.
ആ ക്ലാസ്സുകൾ പഠിച്ചിറങ്ങുന്ന ബുദ്ധിമാന്മാരായ ഇൻ്റലിജൻ്റ് സ്റ്റുഡൻസ് നമ്മുടെ ചുറ്റിനുമുണ്ട്. ഞാൻ അപ്പോഴൊക്കെ അത്ഭുതപ്പെട്ടു, ഇവർക്കൊന്നും എന്തുകൊണ്ടാണ് പി എസ് സി ലിസ്റ്റില്ലാത്തത്? ഭാഗ്യമെന്ന് പറഞ്ഞ് മാത്രം നമുക്കതിനെ അങ്ങോട്ട് കളിയാക്കാൻ പറ്റില്ല. കാരണം അവർ പഠിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് അവിടെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുത്ത് അല്ലെ അവിടെ കൊണ്ട് പുട്ടി ചെയ്തിട്ടും അവർക്ക് എന്തുകൊണ്ട് റിസൾട്ട് കിട്ടുന്നില്ലെന്നർത്ഥം അഴിമതിയാണ്, കെടുകാര്യസ്ഥതയാണ്, സ്വജനപക്ഷപാതം മാത്രമാണ്. നമ്മുടെ നാട്ടിലെ യഥാർത്ഥമായി പഠിക്കുകയും യഥാർത്ഥമായി ഹാർഡ് വർക്ക് ചെയ്യുന്ന യുവജനതയ്ക്ക് തൊഴിൽ കൊടുക്കണമെന്ന് യഥാർത്ഥമായി ആഗ്രഹിച്ചിരുന്നൊരു സർക്കാരാണ് ഇവരെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള അഴിമതിയൊന്നും നടക്കില്ല, അറ്റ്ലീസ്റ്റ് പി എസ് സിയിൽ എങ്കിലും. എടാ, അവർ പഠിക്കുന്ന അവർക്ക് അവരെ കയറ്റിവിട്, അതിന് പകരം പഠിക്കാത്ത ആൾക്കാരെ, റാങ്ക് ലിസ്റ്റ് താഴെ കിടക്കുന്ന ആൾക്കാരെയൊക്കെ തള്ളിക്കയറ്റി തള്ളിക്കയറ്റി വിടുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ആർക്ക് വേണ്ടിയിട്ടാണ്? എക്കാലവും ചക്ക വീണ് മുയിൽ ചാവില്ല. നമ്മുടെ രാജ്യം, നമ്മുടെ സംസ്ഥാനം തന്നെയാണ് ഇല്ലാതായിത്തീരും, നമ്മുടെ സംസ്ഥാനമാണ് നശിക്കുന്നത്. ഇപ്പോൾ അടുത്ത ഭരണത്തിന് കൈമാറുമ്പോഴും അവർക്കിത് കൊണ്ട് നടക്കണ്ടേ? അതിനുവേണ്ടി എന്തെങ്കിലും നല്ല രീതി, നല്ല കാര്യങ്ങൾ മിച്ചം വേണ്ടേ? കുറേ റോഡുകൾ മാത്രം ഉണ്ടാക്കിയിട്ടാൽ മതിയോ? കുറേ എന്ത് റേഷൻ കടയിൽ നിന്ന് കുറേ അരി കൊടുത്ത് അരി കൊടുത്ത് ആൾക്കാർക്ക് ഇപ്പോൾ അരി വേണ്ട. ആ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്ന കാര്യങ്ങൾ. ഇനിയെങ്കിലും കണ്ണു തുറക്കൂ സഖാക്കന്മാരെ, ഇനിയെങ്കിലും കണ്ണു തുറക്കൂ. ഞാൻ പറഞ്ഞില്ല, ഞാൻ സംഖ്യയോ കുങ്ങിയോ കമ്മിയോ ഒന്നുമല്ല, പക്ഷേ ഭരണപക്ഷത്തിരിക്കുന്ന ആൾക്കാരോട് പറയാം, ദേവി ഇത് ഇതൊക്കെ നിർത്തും. പിന്നെ ലാസ്റ്റായിട്ട് പറയാനുണ്ടായിരുന്ന കാര്യം, ഇപ്പോൾ ഇത് പറയുന്ന ചിലപ്പോൾ എന്നെ നാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയേക്കാം. കാരണം ഒരു സാറ്റലൈറ്റ് മാധ്യമത്തിൻ്റെ ഒരു മാധ്യമ പ്രവർത്തകയാണ് ഇവൻ ചെയ്ത തോന്നിയവാസം റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ, അതായത് ഈ നേതാവ്, കുട്ടി നേതാവ് ചെയ്തതിൻ്റെ, അല്ലെങ്കിൽ അവൻ്റെ അവൻ്റെ കള്ളത്തരം പുറത്ത് കൊണ്ടു അത് റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ പിന്നെ കേസെടുത്തിരിക്കുന്നത്. ഇതൊക്കെ കേരളത്തിൽ തന്നെയാണോ നടക്കുന്നത്? ചുമ്മാ അതല്ല, കൊറോണയും പ്രളയവും ഒക്കെ കേരളത്തിലേക്ക് കാത്തിരിക്കുക. ഇനി അടുത്തത് എന്താണോ വരാൻ പോകുന്നത് തമ്പുരാൻ അറിയാം. എനിവേ, നന്ദി.